السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. عن عبد الله رضي الله عنه قال قال لنا رسول الله صلى الله عليه وسلم أما ترضون أن تكونوا ربع أهل الجنة؟ قال فكبرنا ثم قال اما ترضون ان تكونوا ثلث اهل الجنه قال فكبرنا ثم قال اني لارجو ان تكونوا شطر اهل الجنه وساخبركم عن ذلك ما المسلمون في الكفار

പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു നിങ്ങൾ തൃപ്തിയിലാണോ നിങ്ങളാകുകയാണെങ്കിൽ നാലിലൊരു ഭാഗം നിങ്ങളാകുന്നത് നിങ്ങൾ തൃപ്തിയിലാകുമോ കാല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ള പറയാണ് ഫക്കബർന അപ്പോൾ ഞങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി പിന്നീട് പ്രവാചകൻ സല്ലിമ ചോദിച്ചു അമാ നിങ്ങൾ ആകുക എന്നത് സൂലൂസാവകാശികളിൽ അല്ലെങ്കിൽ സ്വർഗവാസികളിൽ മൂന്നിലൊരു ഭാഗം നിങ്ങളാകുക എന്നത് നിങ്ങൾ തൃപ്തിയിലാണോ കാല അപ്പോഴും

ആ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടയോ മൽ മുസ്ലിമൂന ഫിൽ കുഫാർ കുഫാറുകളെ അപേക്ഷിച്ച് അഥവാ സത്യനിഷേധികളെ അപേക്ഷിച്ച് മുസ്ലിം മുസ്ലിമീങ്ങളല്ല അല്ലെങ്കിൽ രോമം പോലെയല്ല എങ്ങനെയുള്ള രോമം ബൈ ലാ വെളുത്ത രോമം പോലെയല്ലാതെ ഫി സൗരി അസുവ കറുത്ത കാളയുടെ ശരീരത്തിലുള്ള വെളുത്ത രോമങ്ങൾ പോലെയല്ലാതെ മുസ്ലിമിങ്ങൾ ഉണ്ടാകുകയില്ല ഔ കഷറത്തിൻ സൗദ അല്ലെങ്കിൽ കറുത്ത രോമങ്ങൾ പോലെ ഫി സൗരിൻ അബിയൽ വെളുത്ത കാളയുടെ ശരീരത്തിലുള്ള കറുത്ത രോമം പോലെയല്ലാതെ മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല അഥവാ മുസ്ലിമീങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നരകത്തിൽ കുറവായിരിക്കും അവർ സ്വർഗ്ഗാവകാശികളായിക്കൊണ്ട് സ്വർഗത്തിൽ പകുതിയും ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്ന ആശയമാണ് റസൂർ അള്ളഹ് സലാഹു അല്ലിസ്വലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഇമ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഈ ഹദീസ് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം റസൂൾ അള്ളഹ് സുല്ലാല് വ്യക്തമായി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സ്വർഗം ആഗ്രഹിക്കുന്നു വേണ്ടി പരിശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ അതോടൊപ്പം റസൂർ അള്ളി സലഹു വലൈ വസ ഈ ഉമ്മത്തിൽ പകുതിയും അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പകുതിയും ഈ ഉമ്മത്തായിരിക്കും എന്ന് പറയുമ്പോൾ അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തുകയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യുക എന്നതോടൊപ്പം തന്നെ ആ പകുതിയിൽ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിത രീതിയെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ കർമ്മങ്ങളെയെല്ലാം ഒരു വിചിന്തനത്തിനു വേണ്ടി നമ്മൾ തയ്യാറാകുക അള്ളാഹു സുബാന ഉത്താല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ വിഭാഗത്തിൽ നമ്മെ ഏവരും ഉൾപ്പെടുത്തു മാറാവട്ടെ വ ആഹൃത അലഹമുല്ലാഹി റബുൽമീൻ അസ്ലാമേക്കും വരഹമുല്ലാഹി വാർക്കൂ